In the Namalandakam bona de chicken kappa biryani, in the Namada Avishapatadana, Sijite, not a commented order, Chodichadana, Apanyanada Sijite, the simple item, Ilpatilari kappa biryani in Dakitanda, Idondaki noki, commend Arakanam. Valare tasty at the Varnale, Niki Parayam, but in the latrine tasty at the biryani and the other, the lad on the tri chase in the Kana, Kaichar, Karayam, the tasty and the leather. Kaikata Rangal is on the tri chase in the Nakana. A pizen vented in Yanet, 3 tablespoon velchena, oichitana, corche, velchena, corche, cool the lurkina than it in a tasty. I like a added teaspoon, cardigan at the tender. E cardamana, potti kaidina samita, namukitiki, or a tablespoon inji, cherdite, cutte the vetch, or a tablespoon, velchuli cherdite, cutte the vetch, or they pole, or a patta pandrande, cheruli, cutte the vetch in the corche. കറിയ പിന്നെ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിന്റെ കൂടെ ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവ് കൂടുതൽ താൽപര്യമുള്ളവരാണെങ്കിൽ പച്ചമുളക് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം ട്ടോ ഇത് നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക ജസ്റ്റ് ഇതിന്റെ ഒരു പച്ചമണം മാറാ അത്ര മതി ട്ടോ അതായത് കൂടുതൽ ഇങ്ങനെ ഗോൾഡൻ കളർ ആവുന്നൊന്നും വേണ്ട എന്നിട്ട് അതിലേക്ക് നമ്മൾ 3 സവാള മീഡിയം ടൈപ്പ് ഉള്ള 3 സവാള ചേർത്ത് കൊടുക്കാനേ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയും അധികം വഴറ്റേണ്ട ആവശ്യമില്ല ഇതൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതിനെ കൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാലും മതി തീ കുറച്ച് വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുട്ടത് അപ്പോൾ ദാ നമ്മൾ സവാള അത്യാവശ്യം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഞാൻ ഇവിടെ മീഡിയം ടൈപ്പിലുള്ള 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്ന് സോഫ്റ്റ് ആയാൽ മതി ഇങ്ങനെ പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊന്ന് വഴറ്റിയിട്ട് അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും മൂടി വെക്കുന്ന സമയത്ത് തീ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം മൂടി വെക്കാനേ അപ്പോൾ ഇതാ തക്കാളി അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ടാണ് ഇട്ടത് നിങ്ങൾക്ക് കുറച്ച് കൂട്ടി ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് 2-3 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ എരിവ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പിന്നെ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം തീ ഒന്ന് മീഡിയത്തിലോ സിമ്മിലോ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയാലേ ഈ മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ ആ ഒരു പച്ചമണം പോട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത് അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം അപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കപ്പ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഉപ്പിടാൻ പാടില്ല ഒരു മിനിമം ഉപ്പിൽ നിർത്തണം കേട്ടോ നല്ലപോലെ വഴറ്റി കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് നോർമൽ പീസായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ വാങ്ങിയത് അതാണ് ടേസ്റ്റ് 1/2 കിലോ ചിക്കനാണ് ഇതിന് വേണ്ടി എടുത്തത് 1/2 കിലോ കപ്പയ്ക്ക് 1/2 കിലോ ചിക്കൻ അതായത് 1/2 കിലോ കപ്പ നമ്മൾ കട്ട് ചെയ്തൊക്കെ വരുമ്പോഴേക്കും 1/2 കിലോനൊക്കെ അല്ലേ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിത് 1/2 കിലോ ചിക്കൻ എടുത്തത് അതായത് ചിക്കനും കപ്പയും ഒരേ അളവിൽ എടുക്കുന്നതാണ് കേട്ടോ നല്ലത് 1 കിലോനാണെങ്കിൽ കപ്പ 1 കിലോനാണെങ്കിൽ ചിക്കൻ 1 കിലോ അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിക്കണം ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അളവ് പറഞ്ഞാൽ ഏകദേശം ഒരു 500 മില്ലി വെള്ളം ഉണ്ടാവും കേട്ടോ 1/2 ലിറ്റർ അത് ഈ ചിക്കൻ ഒന്ന് വേവാനും പിന്നെ കുറച്ചൊരു വെള്ളം ഇതിൽ ബാക്കിയും വേണം അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ പൊതുവേ തക്കാളി കിട്ടുന്ന തക്കാളിക്കൊക്കെ പുളി കുറവുള്ള തക്കാളിയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമണും കൂടി ചേർക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് ചേർത്താലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് വലിയ ലെമണൊക്കെ ആണെങ്കിൽ ഒരു 1/2 എടുത്താൽ മതി ഇത് ചെറുതായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്ന് ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്
ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കുക്കറിലൊറ്റ വിസിലടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെയല്ലേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടൊക്കെ പിന്നെ കപ്പ ചേർക്കുന്നത്. അപ്പോൾ അത്രയും ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. ഇതിങ്ങനെ ഇപ്പോഴത്തെ ചിക്കൻ ആണെങ്കിൽ വേവ് കുറവാണല്ലോ, അതുകൊണ്ട് ഇതേപോലെ തന്നെ വേവിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് പിന്നെ വിസിലടുപ്പിക്കാതെ വെക്കുന്നതാണ് കേട്ടോ നല്ലത്, അതാണ് ടേസ്റ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് ഈ 1.5 കിലോ കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പ കൂടുതൽ വെള്ളത്തിൽ വേവിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം നല്ലപോലെ കുറയ്ക്കുക, സിമ്മിലിട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ച് വെക്കണം. ഈ ആവി ഒന്ന് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണേ. നല്ലപോലെ വെന്ത കപ്പയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടൊന്ന് ചൂട് തണഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുന്നതാണ് നല്ലത്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇതിലേക്കൊന്ന് ആവി കയറണം. ആവി കയറുന്ന സമയം വരെ മതി കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം അടി പിടിക്കാതെ. അപ്പോൾ ദാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം കുറച്ചൊരു വെള്ളം വേണം കേട്ടോ ഇതിൽ. എന്നാലേ നമുക്കിതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് ഒരു കറക്റ്റായിട്ട് വരും. പിന്നെ ഒന്ന് തണുക്കുന്ന സമയത്തേക്ക് ഇതൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. കപ്പയധികം ഉടഞ്ഞു പോവാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ല, കുറച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉടച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതിപ്പം കപ്പ വേറെയും പിന്നെ ചിക്കൻ കറി വേറെയും വെച്ച് കഴിച്ചാൽ പോലെ അതേ ടേസ്റ്റ് അല്ലേ എന്ന്. ഒരിക്കലും അല്ല, ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ വച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കപ്പ വേറെ ചിക്കൻ കറി വേറെ എന്ന് വിചാരിക്കില്ല, ഒന്നിച്ച് വെക്കാനേ ശ്രമിക്കും. അത്രയ്ക്ക് ടേസ്റ്റി കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പം ഞാനിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ചൊരു 5 മിനിറ്റ് ഞാൻ അവിടെ അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം 5 പേർക്ക് കഴിക്കാവുന്ന ഒരളവാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ദാ നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ കപ്പ ബിരിയാണി. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. കഴിക്കാത്തവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. സിജിത്തിന് വളരെ താങ്ക്സ് ഉണ്ട്, എന്നോട് ഈ ഡിഷ് ഇത് ഈ കപ്പ ബിരിയാണീൻ്റെ കാര്യം എന്നോട് മറന്നു പോയതാണ്, ഓർമ്മിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.